നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓക്കേ സർ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. എന്താ പവിത്രൻ സാറേ, തിരിച്ചൊരു ഗുഡ് മോർണിംഗ് പോലും പറയാത്തെ? ഓ, ഇപ്പൊ പഴയതുപോലെ ഗുഡ് മോർണിംഗ് ആണോ ബാഡ് മോർണിംഗ് ആണോന്ന് അറിയാൻ പറ്റുന്നില്ല അല്ലേ? അവളെത്തിയോ? എത്തി സാറേ. ഇനി അങ്ങോട്ട് ഓഫീസ് ടൈമിൽ രണ്ട് ലാർജ് അടിക്കാമെന്ന ചിന്തയൊന്നും വേണ്ട, എല്ലാം തീർന്നു. യതി സാറിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ എനിക്ക് ചിരി വരുന്നത്. പാവം, ഒന്നും തീരാൻ പോകുന്നില്ല. അവളവിടെ ആ കസേരയിൽ ഇരിക്കുമെന്നേ ഉള്ളൂ. കമ്പനി കാര്യങ്ങൾ പഴയതുപോലെ തന്നെ ആയിരിക്കും സാറേ. അങ്ങനെ തന്നെ ആയിരിക്കണം, അതാ എൻ്റെയും ആഗ്രഹം. പക്ഷേ സംഗതിയുടെ കിടപ്പ് അങ്ങനെ അല്ല. കിഴക്കൻ കാറ്റിൻ്റെ താളം വെച്ച് നോക്കുമ്പോൾ കാറും കോളും മൂടാനാ സാധ്യത. ഒരു സുനാമിയാ സാറേ അവള്. തടസ്സം നിൽക്കുന്ന എന്തിനേയും തകർത്തെറിയാൻ കഴിവുള്ള സുനാമി. സാറ് സൂക്ഷിക്കണം. എന്ത് സുനാമി? അധികാരം എന്ന ആയുധം വെച്ച അവള് കളിക്കുന്നത്. അധികം വൈകാതെ സർവ ആയുധങ്ങളും കൈവിട്ട് പ്രാണരക്ഷാർത്ഥം അവൾ ഓടി മറയുന്നത് കാണാം. സാറ് പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. കാര്യം തൻ്റെ ഇടത്തിലും ആണത്തത്തിലും ഒട്ടും പുറകിലല്ല സാറ്. പക്ഷേ സാറ് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും സാറിൻ്റെ കണ്ണിലുള്ള ആ ആത്മവിശ്വാസത്തിൻ്റെ ഒരു തിളക്കമുണ്ടല്ലോ, ഇന്ന് മാത്രം അത് കണ്ടില്ല. ശരി സാറേ. മിസ്റ്റർ കുര്യൻ, ഇന്നലെ വരെ ഇവിടെ എങ്ങനെയായിരുന്നെന്നോ എന്തായിരുന്നെന്നോ എനിക്കറിയില്ല. അതെനിക്ക് അറിയുകയും വേണ്ട. ഇന്ന് മുതൽ ഇവിടുത്തെ കാര്യങ്ങൾ ചിട്ടയായി നടക്കണം. ഈ കമ്പനിക്ക് ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിനൊത്ത് പോയേ പറ്റൂ എല്ലാ സ്റ്റാഫുകളും. ഇന്നലെ നിങ്ങള് ഓഫീസ് ടൈമിൽ എന്താവശ്യത്തിന് പുറത്തു പോയത്? ഒരു പക്ഷേ പുറത്തു പോവണമായിരുന്നെങ്കിൽ ഇവിടെ മൂവ്മെന്റ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ, അതില് എഴുതാമായിരുന്നില്ലേ? എന്താ എഴുതിയോ? അത് സോറി മാഡം. ഇനി മുതൽ ലീവ് ആപ്ലിക്കേഷൻ തരാതെ ഓഫീസിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാ അതിന് മറുപടി പറയേണ്ടി വരും. സാർ ഇരിക്കണം സാർ. എനിക്ക് ചില കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാനാ വിളിപ്പിച്ചത്. ചോദിക്കേ. ചിറ്റപ്പൻ കറക്റ്റായിട്ട് വേണം മറുപടി പറയാൻ, തെറ്റിക്കരുത്. മാഡം ഞാനങ്ങോട്ട്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ പർച്ചേസിംഗ് മാനേജറോട് ഒരു പഞ്ചിങ് മെഷീന്റെ ഓർഡർ കൊടുക്കാൻ പറഞ്ഞേക്കണം. ഇനി പഞ്ചിങ് ചെയ്തിട്ട് മതി, ജോലിക്ക് ഹാജരാകലും ഇറങ്ങിപ്പോക്കും. ശരി മാഡം. യതി സർ, സുമംഗല ചിട്ടി ഫണ്ട്സിന് ഇപ്പോ എത്ര ബ്രാഞ്ചാണ് പ്രവർത്തിക്കുന്നത്? അതില് ലാഭകരമായി പ്രവർത്തിക്കുന്നത് എത്രയാ? നഷ്ടത്തിൽ പോകുന്നത് എത്രയാ? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ
167 ബ്രാഞ്ചുകൾ. അതിലിപ്പോ നഷ്ടത്തിൽ പോകുന്നത് എത്ര ബ്രാഞ്ചുകളാ? കോവിഡ് സമയത്ത് ഏകദേശം എല്ലാം തന്നെ നഷ്ടത്തിലാ പോയത്. പിന്നെ അതിനുശേഷം ഏട്ടത്തി പലിശ പൂർണ്ണമായും ഒഴിവാക്കി കൊടുത്തപ്പോ സുമംഗല ചിട്ടി ഫണ്ട്സും ഫിനാൻസും വളർന്നു. ഇപ്പോ അങ്ങനെ നഷ്ടത്തിലെന്ന് പറയാൻ ഒരു ബ്രാഞ്ചും ഇല്ല. ലാഭത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്നേ ഉള്ളൂ. പല സ്ഥലങ്ങളിലായിട്ട് ആകെ സ്റ്റാഫുകൾ എത്രയുണ്ട്? ഡീറ്റെയിൽഡ് ഫയൽ ഇവിടെയുണ്ട്. സ്റ്റാഫ് സ്റ്റേറ്റ്മെന്റും ഫുൾ ഡീറ്റെയിൽസും ഞാൻ എടുപ്പിക്കാം. എന്നാലും ഏകദേശം ഒരു 320-ന് 325-നും ഇടയിൽ വരും ആകെ സ്റ്റാഫുകൾ. ഗുഡ്. ഇനി വേണ്ടത് ഫുൾ അക്വിറ്റൻസും ഡെയിലി വരവും ലെഡ്ജറും ആണ്. അത് ഇന്ന് തന്നെ എനിക്ക് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം. ശരി. യതി സാറിനോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കേൾക്കുമ്പോ സാറിനത് പേഴ്സണൽ ആണെന്ന് തോന്നിയേക്കാം, പക്ഷേ ഇവിടെ നിന്ന് പറയുമ്പോ എനിക്ക് തികച്ചും ഒഫീഷ്യലാണ്. ഓഫീസാണ്, ഔപചാരികത മാത്രം മതി. യതി സാറിന് മദ്യസേവയുണ്ടെന്നും അത് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ലെന്നും എനിക്കറിയാം. ഇത് ഓഫീഷ്യൽ അല്ല, തികച്ചും വ്യക്തിപരം. കറക്റ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് യതി സാറിന് വ്യക്തിപരമായിട്ട് തോന്നാം, പക്ഷേ ഇനി പറയുമ്പോ അത് ഒഫീഷ്യൽ ആവും. ഓഫീസിലേക്ക് വരുമ്പോ മദ്യം കഴിച്ചിട്ട് വരാൻ പാടില്ല. ഓഫീസിന് അതിൻ്റെതായ ഡിസിപ്ലിൻ ഉണ്ടാവണമെന്നത് എന്റെ ആവശ്യമാണ്. ഒഴിവാക്കണം. ഇത് ഓർഡറായി കരുതാതെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കരുതണമെന്നാണ് എന്റെ ആഗ്രഹം. ദർശനെ അടിപൊളി ആളുകളെ ഡീൽ ചെയ്യാൻ ദർശനയ്ക്ക് നന്നായിട്ട് അറിയാം. ഞാനിതൊക്കെ ആദ്യമായിട്ടാ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. തീർന്നില്ല രൂപേഷേട്ടാ, അടുത്തതായി മീറ്റ് ചെയ്യാൻ പോകുന്നത് സട വളർത്തിയ ഒരു സിംഹത്തെയാണ്.